കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് ഈ ദിവസവും ഇപ്രകാരം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന കർത്താവിൻ്റെ വചനം പഠിപ്പാനായി വന്നുയരുവാൻ്റെയും ഇടയാക്കിയ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നുവല്ലോ. നമ്മളുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു കാര്യം വിശേഷാൽ അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ജസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച തിങ്കളാഴ്ച നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ അതിൻ്റെ അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ദൈവഹിതമായാൽ നമ്മുടെ ക്ലാസ്സുകൾ തുടരുന്നതായിരിക്കും. ആ കാര്യം വിശേഷാൽ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിപ്പാനായിട്ട് ആരംഭിച്ച വിഷയം 17-18 അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് വിവരിച്ചിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അല്പമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്. 17-18 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഇൻ്റർപ്രറ്റേഷൻസ് ഉണ്ട്, വളരെയധികം വ്യാഖ്യാനങ്ങളുണ്ട്. ചില വ്യാഖ്യാനങ്ങളൊക്കെ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റ് ചിലത് ഏകദേശമൊക്കെ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് നമ്മൾ കർത്താവിൻ്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, പലപ്പോഴും ആ ദൈവവചനത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ആ പശ്ചാത്തലം ശ്രദ്ധിക്കാത്തത് കൊണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകും. ഒന്ന്, നമ്മൾ ആ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ട്. മറ്റൊന്ന്, നമ്മുടെ മനസ്സിൽ പ്രീ കൺസീവ്ഡ് ആയിട്ട് ചില ഐഡിയാസ് ഉണ്ട്. ഇന്ന പാസേജൊക്കെ ഇന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി, ഈ മഹദീയ ബാബിലോൺ എന്നൊക്കെ പറയുമ്പോഴൊക്കെ തന്നെ ചെറുപ്പത്തിലെ വായിച്ചുള്ള പുസ്തകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ദൈവവചനത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരുപക്ഷെ ചില വിശദീകരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിലും, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഗുണീകരണത്തിനും നമ്മുടെ നീതിയിലെ അഭ്യസനത്തിനും നമ്മളെ നേർവഴിക്ക് നടത്താനും നമുക്ക് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ വചനം എഴുതപ്പെട്ടേക്കുന്നത്. അത് എല്ലാ തിരുവഴുത്തും എന്താ, ദൈവാശ്വാസീയമാകയാൽ കർത്താവിൻ്റെ മനുഷ്യൻ, ദൈവത്തിൻ്റെ മനുഷ്യൻ അതുകൊണ്ട് എന്തായിത്തീരും. തിമത്യോസിൻ്റെ 2 ലേഖനത്തിലുണ്ട്, 3-ാമത്തെ അധ്യായം. കർത്താവിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും, ഒന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് ഞാൻ താഴോട്ട് പോരട്ടെ, താഴോട്ട് വരട്ടെ. അല്ലല്ല, അത് കഴിഞ്ഞ് താഴോട്ട് വരട്ടെ. അതല്ല ബ്രദർ, എല്ലാ 16-ാമത്തെ വാക്യം, 3:16. എല്ലാ തിരുവഴുത്തും ആകയാൽ, നോക്കുക, എല്ലാ തിരുവഴുത്തും, അത് പഴയ നിയമ തിരുവഴുത്തിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ തിരുവഴുത്തും ദൈവാശ്വാസീയമാകയാൽ, അതെന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, സോ ദാറ്റ് വി മേ ബി മെച്ച്വർ, തികഞ്ഞവനാകേണ്ടതിന്. അടുത്തത് നോക്കുക, ഉപദേശത്തിനും ശാസനം, നമ്മളെ റെബ്യൂക്ക് ചെയ്യും ദൈവത്തിൻ്റെ വചനം, നമുക്ക് ഉപദേശം തരും, നമുക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞു തരും. പിന്നെ നമ്മളെന്ത് ചെയ്യും, ശാസിക്കും, നോ ദാറ്റ് ഈസ് റോങ്. പിന്നെ നമ്മളെ ഗുണീകരിക്കും, നമ്മളെ കറക്റ്റ് ചെയ്യും. ഗുണീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസിക്കുക മാത്രമല്ല, തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ തിരിച്ച് നമ്മളെന്ത് ചെയ്യും, ശരിയായിട്ടുള്ള വഴികളിലേക്ക്. അടുത്തത്, പിന്നെ അതുമാത്രമല്ല, നമ്മളെ ശാസിക്കും, ഒരു തവണ നമ്മളെ ശാസിച്ചു, പിന്നെ വഴിയിലേക്ക് കൊണ്ടുവന്നു, അതിന് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം, പിന്നെന്തിനാ,
നീതിയിലെ അഭ്യസനം, അഭ്യസനം ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് എന്തിനാ? ഡ്രൈവിംഗ് പഠിക്കുന്നത് ശരിയായിട്ട് നമ്മൾ വാഹനം ഓടിക്കാനാ. അപ്പോൾ നമ്മൾ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ടു ട്രെയിൻ ഇൻ റൈച്ചസ്നെസ്. നമ്മൾ വാഹനം ഓടിക്കാൻ അഭ്യസിച്ചാൽ എന്ത് പറ്റും? ശരിയായിട്ട് വാഹനം ഓടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീതിയുടെ അഭ്യസനം ഉണ്ടായാൽ എന്തോ ഉണ്ടാകും, ശരിയായിട്ട് ജീവിക്കാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്തിനാ? ഇതിനാ തന്നേക്കുന്നേ. നിങ്ങൾ ചിന്തിക്കുക, വെളിപ്പാട് പുസ്തകം കേൾക്കാം ഞങ്ങൾ വന്നിട്ട് ഇതൊക്കെയാണോ? എൻ്റെ പ്രിയരെ, വെളിപ്പാട് പുസ്തകവും എക്സെപ്ഷനല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഒത്തിരി പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നത് എന്നറിയാമോ? ഈ ഭാവിയിൽ എങ്ങോ സംഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളുടെ ഒരു ചാർട്ടായിട്ടാണ് പണ്ടൊക്കെ ഞാൻ വെളിപ്പാട് പുസ്തകത്തെ കണ്ടിട്ടുള്ളത്, മാക്സിമം 3-ാം അധ്യായം വരെ. അതിനപ്പുറമെല്ലാം പിന്നെ മഹോദ്രവകാലത്ത് സംഭവിക്കാനുള്ളതും, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയും, അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് നിത്യതയും പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള. അതെല്ലാം ഉണ്ട് കേട്ടോ, ഇല്ലൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നേ, ഇതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. മഹോപദ്രവകാലമുണ്ട്, 1000 ആണ്ട് വാഴ്ചയുണ്ട്, അർമ്മഗദോൻ യുദ്ധമുണ്ട്, അതെല്ലാം നമ്മൾ വായിക്കുന്നു, അതെല്ലാം നമ്മൾ മനസ്സിലാകുന്നു. നിത്യതയുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമിയുമുണ്ട്, പുതിയ എരുശലേമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മുടെ ഗുണീകരണത്തിനും ശാസനത്തിനും പ്രബോധനത്തിനും പിന്നെ ഒടുവിലായിട്ട് നീതിയിലെ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഇത് പറയാറുണ്ട്, മിക്കവാറും ഇത് നിങ്ങൾ കേൾക്കാറുണ്ട്. എങ്കിലും ഈ കർത്താവ് പോലും അത്യാവശ്യം നമ്മുടെ ഉള്ളിൽ കയറേണ്ട കാര്യങ്ങൾ എപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. സുവിശേഷം വായിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ ഇതൊരിക്കലും മനസ്സിൽ നിന്ന് പോകരുത്. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് ആ ഒരു 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 ബ്ലെസ്സഡ്നെസ്സിനെ കുറിച്ച് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യമാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അവസാനം വരുമ്പോഴും എന്താ പറയുന്നത്? ഈ പ്രവചനത്തിലെ പുസ്തകങ്ങളെ പ്രമാണിക്കുന്നവൻ എന്താണ്? ഭാഗ്യവാൻ. അപ്പോൾ ഈ പ്രവചനത്തിലെ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ നമുക്കെന്തിനു വേണ്ടി തന്നേക്കുന്നേ? പ്രമാണിക്കാൻ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ 17-ും 18-ും അധ്യായങ്ങൾക്കും നമ്മൾ ചിന്തിക്കരുത്, അത് എപ്പോഴോ സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മളെ ബാധിക്കുന്നതല്ല. അങ്ങനെയല്ല 17-ും 18-ും അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ, ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായി, നമ്മൾ സാധാരണ നമ്മൾ എന്ത് പ്രതീക്ഷിച്ച് കേൾക്കാൻ വന്നോ അതല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കേട്ടത് എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഈ 17-ും 18-ും അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പറഞ്ഞു വരുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം മനസ്സിലായില്ലെങ്കിലും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിരുത്തി നമ്മൾ വായിക്കാമെങ്കിൽ, നമുക്ക് വേണ്ടി തന്നേക്കുന്നതല്ലേ പുസ്തകം. മോറോവർ ഏറ്റവും ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ ഹോൾ യൂണിവേഴ്സ് വൺ ക്യാൻ ഹാവ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ദ ബെസ്റ്റ് ടീച്ചർ, ഏറ്റവും നല്ല ടീച്ചർ ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കവിഞ്ഞ ഒരു ടീച്ചറില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ, എത്ര നമുക്ക് വ്യാഖ്യാന ശാസ്ത്രം അറിയത്തില്ലെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ അങ്ങ് വിശ്വസിച്ച്, കർത്താവ് എനിക്കറിയത്തില്ല എന്നെ പഠിപ്പിക്കണം, ഇതിൽ നിന്ന് അങ്ങ് എന്നോട് എന്താ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ദൈവവചനം എപ്പോഴും അപ്രോച്ച് ചെയ്യണം കേട്ടോ പ്രിയമുള്ളവരെ. എൻ്റെ ഞാൻ വളരെ എനിക്ക് ദൈവവചനം പഠിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ദൈവവചനം വായിക്കുന്നത് പോലെ സന്തോഷം എനിക്ക് വേറെ ഒരു പുസ്തകവും വായിച്ചാലില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് കാലത്തും അനേക അധ്യായങ്ങൾ ഞാൻ വായിച്ചു, എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നിശ്ചയമായിട്ടും നമ്മൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മനസ്സിലാക്കുവാനായിട്ട് ആ എളിമത്വത്തോടെ ദൈവവാദപീഠത്തിൽ നമ്മളായിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 17-18 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും ഒരു സിംബോളിക്കായിട്ട് എഴുതിയിരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. സിംബോളിക് എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമാകുന്ന നിലയിൽ, പ്രതീകാത്മകമായിട്ടും മെറ്റഫറായിട്ടും രൂപാലങ്കാരമായിട്ടും ഒന്ന് മറ്റൊന്നിനെ കുറിക്കുന്നതായിട്ടും സാദൃശ്യമായിട്ടും അലങ്കാരികമായിട്ടും പ്രതീകാത്മകമായിട്ടും ഒക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് നമ്മൾ കണ്ടു സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ വെച്ച് ഏകദേശം നമുക്ക് പഴയ നിയമ തിരുവഴുത്തുകളോടൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഏകദേശം ഇറ്റ് മേ ബി ദിസ്, ഇതായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ മറ്റു വാക്യങ്ങളോടൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇതായിരിക്കാം എന്നതുപോലെ തന്നെ ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന, ബാബിലോൺ ദ ഗ്രേറ്റ്, മഹതിയാം ബാബിലോൺ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആ എൻറ്റിറ്റി എന്താണ്, അതിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, അതിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, അത് ആരാകുന്നു എന്നതിനെക്കുറിച്ച് പിൻ പോയിൻ്റ് ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പിൻ പോയിൻ്റ് ചെയ്യുവാൻ ശ്രമിച്ച് കഴിഞ്ഞ് പിന്നീട് കാര്യങ്ങളൊക്കെ മിക്സപ്പായിട്ടുണ്ട്. ഒരു കാലത്ത് ഈ മഹതിയാം ബാബിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അത് കത്തോലിക്ക സഭയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ അത്ര എംഫസൈസ് ചെയ്യുന്നില്ല. നിശ്ചയമായിട്ടും ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒത്തുവരുന്നുണ്ട്, ഒത്തുവരുന്നെന്ന് പറയാൻ പറ്റും. പക്ഷേ ചിന്തിക്കരുത്, ഒരു പ്രത്യേക വിഭാഗത്തെയല്ല ഈ മഹതിയാം ബാബിലോൺ എന്ന് വിളിച്ചേക്കുന്നത്. നിശ്ചയമായിട്ടും ആ ഒരു വിഭാഗത്തിൽ ദൈവമക്കളെ, കാരണം അതിന് ഒരുപാട് ചില ചില വാക്യങ്ങളുണ്ട്, ഒത്തിരി വിശുദ്ധന്മാരുടെ രക്തം അവളിൽ കണ്ടെന്നും ഒക്കെ ഉള്ളതാകുന്ന വാക്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് അവർ മാത്രമല്ല ചെയ്തത്, അവർ മാത്രമല്ല ചെയ്തത്, എത്രയോ പേര് ചെയ്തു. അവരല്ലാതെ എത്രയോ പേര് എത്രയോ ദൈവമക്കളെ കൊന്നൊടുക്കി. അപ്പം അവർ മാത്രമല്ല, പക്ഷേ ആ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ അവരിലുമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാ. മനസ്സിലാവുന്നുണ്ടോ? ആ ആ മഹതിയാം ബാബിലോണിൻ്റെ, ആ ബാബിലോണിയ മതത്തിൻ്റെ ആ സ്പിരിറ്റ് അതിലുണ്ട്, അത് മറ്റ് പലതിലും ഉണ്ട്. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ പോവാം, ആ സ്പിരിറ്റ് നമ്മുടെ ഇടയിലും കയറിയിട്ടുണ്ട്. നമുക്ക് അവരുടെ മണ്ടയ്ക്ക് കൈ കെട്ടി വെച്ചിട്ട് കൈ കഴുകാമെന്നൊന്നും ചിന്തിക്കണ്ട. അപ്പം ആ സ്പിരിറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ വലിയ അബദ്ധമാണ്. കാരണം ഇതിൻ്റെ ചില ആപ്ലിക്കേഷൻ പാർട്ട് വരുന്നുണ്ട്, അതാണ് നമ്മളിന്ന് കൂടുതൽ എംഫസൈസ് ചെയ്യാൻ പോകുന്ന വിഷയം. ദ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ ഈസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ബാബേൽ എന്ന് പറയുന്ന ആ എൻറ്റിറ്റി, ഞാൻ ഇതിനു മുൻപ് നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ, ഇതാദ്യം ഇതിനെ കാണുന്ന എവിടെന്നറിയോ? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിലാണ് ആദ്യം ബാബേലിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. നിമ്രോദ്, നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ ഒരു പട്ടണം, ഒരു ഗോപുരം. സി, മനുഷ്യൻ ദൈവത്തിനെതിരെ, ശ്രദ്ധിക്കണം, മനുഷ്യൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? ഇനി നമ്മൾ ചെതറി, ശ്രദ്ധിച്ച് എന്നെ കേൾക്കണേ, ചെതറിപ്പോകാതിരിക്കാൻ നമുക്കെല്ലാം, നമുക്ക് വരിക, നമ്മൾ എന്ത് ചെയ്യുക? ഒരു
ഒരു ഗോപുരം പണിയുക, നമുക്കൊരു പേരുണ്ടാക്കാം, നമുക്കൊരു ഗോപുരം ഉണ്ടാക്കാം. നമ്മളെന്ത് പാടില്ല, ഇനിയും ചതറിപ്പോകാൻ പാടില്ല. നോഹയുടെ പ്രളയത്തിൻ്റെ ശേഷം അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ദൈവം വന്ന് ഭാഷ അലക്കി. അത് ശരി, അതിനേക്കാളും നല്ലത് ദൈവം ആ പദ്ധതി എന്ത് ചെയ്തു? ചിതറിച്ചു. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഗനൈസ്ഡ് സെറ്റപ്പ് എഗൻസ്റ്റ് ഹും, എഗൻസ്റ്റ് ഗോഡ്. എ മാൻ ഓർഗനൈസ്ഡ് സെറ്റപ്പ് എഗൻസ്റ്റ് ഗോഡ്. അതായത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി മാനുഷികമാകുന്ന ഒരോർഗനൈസേഷൻ, ഒരു സംവിധാനം. അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നേരെ. അത് കാരണം അവർ പറയുന്നത് എന്താ, കമോൺ വരിക, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗോപുരം പണിക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക്, ദൈവം പറഞ്ഞു തന്നെ ഭൂമിയിലെല്ലാം എന്ത് ചെയ്യുവാൻ, വായിച്ചിട്ടില്ലേ, ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെരുകുക, മൾട്ടിപ്ലൈ, എല്ലായിടത്തോട്ടും പോകുക എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്തോ പറഞ്ഞു, നോ 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 നോ, നമുക്കൊന്നിച്ച് നോക്കി. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയുള്ളതാകുന്ന മാനുഷികമാകുന്ന ഒരു ഓർഗനൈസേഷനായിട്ടാണ് എന്തിനെ നമ്മൾ കാണുന്നത്, ബാബിലോണിനെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ മാൻ മെയ്ഡ് ഓർഗനൈസേഷൻ നമ്മൾ കാണുന്നെങ്കിൽ തലമുറകളായി തലമുറകളായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ ജനത്തിനെതിരെയും ഇത് വീണ്ടും തലപൊക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉടനീളം ഞാൻ ചില റെഫറൻസുകൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ ഞാൻ തരാം, നമ്മൾ എടുത്ത് വായിക്കാം. വീണ്ടും വീണ്ടും ഇത് തലപൊക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം, ശ്രദ്ധിച്ച് കേട്ടോണേ, ദൈവം അവിടുത്തെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി തുടങ്ങുന്നത് എവിടാന്നറിയോ? കമോൺ, ദൈവം ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി തുടങ്ങുന്നത് എവിടാ? അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്. എവിടാ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ്. അതായത് അതിനു മുൻപ് ഒക്കെ ഉള്ളതാകുന്ന വീണ്ടെടുപ്പ് ചിലർ വ്യക്തികളായിട്ട് ദൈവം വിടുവിച്ചു, രക്ഷിച്ചു. ഇപ്പം നോഹയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നോഹെ നീയും നിൻ്റെ കുടുംബം എന്ത് ചെയ്യുക, നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്. പിന്നെ ശേത്തിനെ നമ്മൾ കാണുന്നു, അതുപോലെ ഹാനോക്കിനെ കാണുന്നു. അങ്ങനെ അങ്ങനെ ഏനോസിനെ കാണുന്നു, അവൻ്റെ കാലത്തിലോ യഹോവയുടെ നാമത്തിലുള്ള ആരാധന എന്നൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് ആ കാലഘട്ടത്തിൽ ദൈവം ചിലരെയൊക്കെ വിളിച്ച് വേർതിരിച്ചു, അവരെ മാത്രം എന്ത് ചെയ്തു, രക്ഷിച്ചു. പക്ഷെങ്കിൽ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള പദ്ധതി തുടങ്ങുന്നത് ആരിൽ കൂടാന്നറിയാമോ? ഈ ആദാമിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ദൈവം ആരിൽ കൂടാ പദ്ധതി തുടങ്ങുന്നേ? അബ്രഹാമിൽ കൂടെ. അബ്രഹാമിനെ എവിടെ നിന്നാണ് വിളിച്ച് വേർതിരിച്ചത് അറിയാമോ? ആ ഇതേതാ സ്ഥലം എന്നറിയാമോ? ബാബിലോൺ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ആരംഭിച്ചപ്പോൾ ആരിൽ കൂടെ ദൈവം ആ കാര്യം ചെയ്യാൻ തുടങ്ങിയോ ആ ആളിനെ ആദ്യം എന്ത് ചെയ്തു, ബാബിലോണിൽ നിന്നും വിളിച്ചു വേർതിരിച്ചു. കം ഔട്ട് ഓഫ് യുവർ കിത് ആൻഡ് കിൻഡ്രഡ്, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടേച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശേക്കു. നോക്കിയേ, അപ്പം ആ ഇതെല്ലാം ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിനെ
ആത്യന്തികമായിട്ട് ദൈവം ചെയ്യുക, നശിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കുമെതിരെ മനുഷ്യൻ്റെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ പ്രവർത്തനം ആരംഭിച്ചു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി പേര് അതിനിടയ്ക്ക് വീണുപോയി, ഇതിനിടയ്ക്ക് ഒത്തിരി പേര് തകർന്നു പോയി, അതൊക്കെ സംഭവിച്ചു. അപ്പോഴേ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാൻ. അല്ലാതെ ഒരു പ്രത്യേക ഒരു സമൂഹം അല്ലെ ഒരു കാര്യം അത് ബാബിലോണാന്ന് പറഞ്ഞേച്ച് സി, അങ്ങനല്ല ദൈവം പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ, 17-ാം അധ്യായത്തിലെ പ്രാരംഭം മുതൽ ചില കാര്യങ്ങൾ കണ്ടു. അങ്ങനെ പറഞ്ഞേച്ച് അതിനെക്കുറിച്ച് കൊടുത്തേക്കുന്ന 1-2 വ്യാഖ്യാനങ്ങൾ അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ, ഇപ്പോൾ 17-ാം അധ്യായം ചില വാക്യങ്ങളൊന്ന് വായിച്ചേ, എടുത്ത് വായിക്കണേ. പിന്നെ വാക്യം വായിക്കാൻ തരാത്തത് കൊണ്ട് ഉറക്കം വരുന്നു പാസ്റ്ററേ എന്ന് കഴിഞ്ഞ ആഴ്ചയിലേ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് വായിച്ചു. ബ്രദറെ ഇടയ്ക്ക് ഉറക്കം വരുന്നവർക്ക് കൂടെ കൊടുക്കണേ. ഓക്കെ, വായിച്ചു. ശ്രദ്ധിക്കണം. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട്, നോക്കുക ആ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന എൻറ്റിറ്റി എന്ത് ചെയ്തു? അവളുടെ ആ സെഡക്ഷൻ, ആ വശീകരണത്താൽ ഭൂവാസികളെ എല്ലാം എന്ത് ചെയ്തു? മത്തരാക്കി. മറന്നുപോകരുത്, ആ സെഡക്റ്റീവ് പവർ, ദ സെഡക്ഷൻ. ഇതിന് ഇത്ര സെഡക്ഷൻ ഉണ്ടാകാൻ കാര്യം എന്താ? അതിൻ്റെ കാരണം നമുക്കറിയാം. ഇവളെ ചുമക്കുന്നത് ആരാ? ആരാ? മൃഗം. വായിച്ച് എത്ര പെട്ടെന്ന് മറന്നുപോയോ നമ്മൾ? ആരാ ഇവളെ ചുമക്കുന്നേ? ആരുടെ മണ്ടയ്ക്കാണ് അവൾ ഇരിക്കുന്നേ? മൃഗത്തിൻ്റെ മണ്ടയ്ക്ക്. ഈ മൃഗം ആരാണെന്ന് നമ്മൾ കണ്ടു 13-ാം അധ്യായത്തിൽ. മറന്നു പോകരുത്. അപ്പോൾ ഹൂ ഈസ് ബിഹൈൻഡ് ദീസ് ഓൾ? ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാ ഉള്ളേ? പിശാച്. മറക്കരുതേ, കാരണം ഇതിന് ഭയങ്കര ആപ്ലിക്കേഷൻ ഉള്ള പാസേജാണിത്. അല്ലാതെ കേവലം സംഭവിക്കാനുള്ള കാര്യങ്ങളായിട്ട് അതിനെ തള്ളിക്കളയരുത്. ഇറ്റ് ഹാസ് ഗോട്ട് റെലവൻ്റ് ആപ്ലിക്കേഷൻസ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ അവളുടെ സെഡക്ഷൻ, അവളുടെ വശീകരണം കൊണ്ട്, കാരണം പക്ഷേ അവളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് എഴുതിയേക്കുന്നത്. എന്തോ അവളെക്കുറിച്ച് എഴുതിയേക്കുന്നത് എന്തുവാ? 4-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കിയേ, പൊന്നും രത്നവും മുത്തും ഒക്കെ അണിഞ്ഞ് നോക്കി. അട്രാക്ഷൻ, ഈ സെഡക്ഷൻ എപ്പോഴും എന്തുണ്ടെന്ന് അറിയാമോ? ഒരു അട്രാക്ഷൻ ഉണ്ട്. ഇതാണ് അത് ഭയങ്കര അപകടമാണ്. ഈ സെഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ആകർഷക ശക്തിയുണ്ട്. മറന്നു പോകരുത്, ആകർഷക ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ച ആ പദങ്ങളൊന്നും മറന്നു പോകരുത്. അവളുടെ ആ വേശ്യ, നോക്കിയാ ഉപയോഗിച്ചേക്കുന്ന ആ പദപ്രയോഗങ്ങളൊന്നും മറന്നു. വേശ്യാവൃത്തിയുടെ മദ്യത്താൽ, മദ്യം എന്തോ ചെയ്യുന്നതാ, മദ്യം ഇൻറ്റോക്സിക്കേറ്റ് ചെയ്യുന്നതാ. നോക്കി ആ പദപ്രയോഗങ്ങളൊന്നും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ ഭൂവാസികളെ എന്ത് ചെയ്തു? അവൾ മത്തരാക്കി. എന്നിട്ട് അപ്പോൾ നമ്മൾ അതങ്ങനെ വായിച്ച് ഇങ്ങോട്ട് വരണം. വായിച്ച് വായിച്ച് വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, താഴോട്ട് പറയുമ്പം 7 രാജാക്കന്മാർ അതിൽ ഇപ്പോഴുള്ളത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലാത്ത ഇനിയും വരുവാനുള്ള എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ അതെല്ലാം നമുക്ക് ഒരു പക്ഷേ വേണ്ട നിലയിൽ വിശദീകരിക്കാൻ നമുക്കറിയത്തില്ലായിരിക്കും. കുഴപ്പമില്ല, കുഴപ്പമില്ല, അതൊരു പ്രശ്നവുമില്ല, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഭാഗങ്ങൾ അതിനകത്തുണ്ട്.
അത് വെച്ച് വേണം നമ്മൾ ആ വിഷയങ്ങൾ ഗ്രഹിപ്പാനായിട്ട് ശ്രമിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വേണം ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ. 15-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. നോക്ക, വേശ്യയിരിക്കുന്നതായി നീ കണ്ട വെള്ളം എന്താ? ജനതകളും പിന്നെ പുരുഷാരങ്ങളും രാജ്യങ്ങളും. നോക്കിയേ, അപ്പോൾ അവിടെ കുറഞ്ഞ പക്ഷം എല്ലാ കാര്യവും വിശദീകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഈ വെളിപ്പാട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തള്ളിക്കളയല്ലേ? നോ, വി ഷുഡൻറ്റ് ഡു ദാറ്റ്. നമ്മളത് ചെയ്യരുത്. എല്ലാ കാര്യവും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ജീവനും ഭക്തിക്കും നമുക്ക് അങ്ങ് ചെന്ന് ചേരാൻ വേണ്ടി അത്യാവശ്യം വേണ്ട സകല ഇൻസ്ട്രക്ഷൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മനസ്സിലാകാണ്ടിയവർക്ക് മനസ്സിലാകേണ്ട ഭാഷയിൽ വേണ്ടതൊക്കെ തന്നിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഇത് പ്രത്യേക കോഡൊന്നുമല്ല. ചിലർ പറയുന്ന ഏതാണ്ട് കോഡാണ് എന്നൊക്കെ, അയ്യോ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കോഡാണ് ഇതൊക്കെ പറഞ്ഞ്. നോ, ദിസ് ഈസ് നോട്ട് കോഡ്. ഈ ഡാവിഞ്ചി കോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഏതാണ്ട് വലിയ കോഡാണിത്. അതിൻ്റെ വിശദീകരണമൊക്കെ അങ്ങനെ ഒത്തിരി പുസ്തകങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നി, അതർവൈസ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഓരോ ഓതർ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹം, നിങ്ങളോട് പറഞ്ഞാൽ ഒരു പക്ഷേ അറിയില്ല, എങ്കിൽ തന്നെ ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ഹിം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, അപ്പോൾ ആ ഭാഗത്ത് തന്നെ പറയുകയാണ്, അറ്റ്ലീസ്റ്റ് പറയുകയാണ്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമാകുന്ന വെള്ളം. അപ്പോൾ വെള്ളമെന്ന് പറയുന്ന പുരുഷാരമാണ്, ജാതികളാണ്. നേരത്തെ നമ്മൾ കണ്ടു സകല ജാതികളെ ഇവൾ എന്ത് ചെയ്തു? മത്തരാക്കി. അപ്പോൾ ആ സെഡക്ഷനകത്ത് ഇവൾ എന്ത് ചെയ്തു? മത്തരാക്കി. ഈ സ്പിരിറ്റ് നമ്മൾ കണ്ടു ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുകയാണ്. ഇതിനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ 17-18 അധ്യായങ്ങളിൽ ഇത് ഇവളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വഭാവം എന്താണ്, ഇതിൻ്റെ നേച്ചർ എന്താണ് എന്നൊക്കെ നമ്മൾ കാണുകയാണ്. ഇനിയും താഴോട്ട് വായിച്ചു. അവൾക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ അവൾക്ക് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, അതിൽ തന്നെ ഒരു ഇൻബിൽറ്റ് ഡിസ്ട്രക്ഷൻ നടത്തുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു. ആ രാജാക്കന്മാർ തന്നെ അവളെ എന്ത് ചെയ്യും? ദ്വേഷിച്ച് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നു അവളെ എന്ത് ചെയ്യുന്നു? തകർത്ത് കളയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അവർ തന്നെ ഇൻബിൽറ്റ് അതിന് അത് നശിപ്പിക്കപ്പെടുന്ന വാട്ടെവർ ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് അവരിൽ കൂടെ തന്നെ ദൈവം അവസാനം ചെയ്യും. ആകട്ടെ, ഇനിയും അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ കാണുന്നത്. ആര് അല്ലെ എന്തെന്ന് പറയുന്നത്? 18-ാമത്തെ വാക്യം വായിച്ചേ. യെസ്, നോക്കുക, നീ കണ്ട സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ ഭരണം നടത്തുന്ന മഹാനഗരം. അപ്പൊ ആദ്യം ഒരു സ്ത്രീ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുകയാണ് ഇതൊരു മഹാനഗരമാണ്. നഗരമെന്ന് മാത്രമല്ല, ഈ നഗരം എന്ത് ചെയ്യുകയാണ്? ഭൂരാജാക്കന്മാരുടെ മേൽ ഭരണം നടത്തുന്ന മഹാനഗരം. അപ്പം ഇവിടെ മൂന്ന് പോസിബിലിറ്റിയുണ്ട്. ഒന്ന്, ഈ ഏൻഷ്യൻ്റ് ബാബിലോൺ അല്ലെങ്കിൽ പഴയ ബാബിലോൺ അക്ഷരീകമായിട്ട് പണിയപ്പെടുക എന്നൊരു പോസിബിലിറ്റി ഉണ്ട്. വീണ്ടും പണിത് വരിക, പഴയ ബാബിലോൺ.
അല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി, ഇവിടെ നമ്മൾ നേരത്തെ കാണുന്നുണ്ട് ഈ പട്ടണം ഏഴ് കുന്നിന്മേലാണ് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുക, ഭൂരാജാക്കന്മാരുടെ മേൽ ഭരണം നടത്തുന്ന മഹാനഗരം. ഒന്ന് ശ്രദ്ധിച്ച്, അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ ദൈവമക്കൾക്ക് ഈ വെളിപ്പാട് പുസ്തകം ആ ഏഴ് സഭകൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരിത് വായിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തായിരിക്കും? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? റോമാപട്ടണം, റോമാനഗരം. ഓക്കെ, അപ്പോൾ ഈ റോമാനഗരത്തെക്കുറിച്ച് അവർ ചിന്തിച്ചെങ്കിൽ തെറ്റില്ല. പക്ഷെങ്കിൽ അതുകൊണ്ട് ഇത് തീരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലെ ആ പറഞ്ഞേക്കുന്ന കാര്യം റോമാ നഗരത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞേക്കുന്നെങ്കിൽ അതാ അത് റോമാനഗരം പോയി കഴിയുമ്പോൾ അത് തീർന്നല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് അത് തീരുന്നില്ല. ആ സമയത്ത് ഒന്നാം നൂറ്റാണ്ടിൽ അത് റോമാനഗരത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ അതിനുശേഷമുള്ള നൂറ്റാണ്ടുകളിൽ ഈ വശീകരണ ശക്തികളുള്ള ഏത് നഗരങ്ങളും ഏത് മാനുഷികമാകുന്ന ഓർഗനൈസേഷൻസും അതിനെ എന്തെന്ന് വിളിക്കാം? ബാബിലോൺ എന്ന് വിളിക്കാം. മറന്നു പോകരുത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടെന്തുവാ, ദൈവത്തിൻ്റെ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ പദ്ധതിക്കും എതിരെ ഉയരുന്ന മാനുഷിക കൂട്ടായ്മയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനിയും ഇത് സംഭവിക്കുവാനുള്ളതിൻ്റെ വെളിച്ചത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ഏകലോക ഭരണക്രമം, ഒരു യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഭൂമിയിലുള്ള എല്ലായിടത്തും. അതൊക്കെ അസാധ്യമാകുന്ന കാര്യങ്ങളല്ല. ഏകദേശമൊക്കെ നമ്മുടെ ഈ തലമുറയിലും നമുക്കത് ഒരു പോസിബിലിറ്റി ആയിട്ട് ഇപ്പോൾ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഒരു പല കാര്യങ്ങളിലും ഒരേകലോക സംവിധാനമൊക്കെ ഇപ്പം തന്നെ ഉണ്ട്, ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പം ഇവിടെ ഒരുത്തൻ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തേച്ച് മുങ്ങിയെന്നിരിക്കട്ടെ, ഇന്ത്യയിൽ പോയി, ഇന്ത്യയിൽ പോയെന്നിരിക്കട്ടെ, അത്ര സീരിയസ് ആയിട്ടുള്ളൊരു കുറ്റകൃത്യമാണെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചിവിടെ കൊണ്ടുവരാനുള്ള സംവിധാനം ഇന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഈ രാജ്യവും തമ്മിൽ ആ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സിമ്പിളായ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്, ഇന്ന് തന്നെ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാൻ അല്ലെ പറയുവാൻ അത്ര അസംഭവ്യമാകുന്ന കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ഒരു ഒരു യുണൈറ്റഡായിട്ടുള്ള ദൈവീകമാകുന്ന പദ്ധതികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ഏകലോക ക്രമം, ഒരു വലിയ പട്ടണമെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന എല്ലാ പട്ടണങ്ങളിലും ഇതിൻ്റെ സ്പിരിറ്റുണ്ട്. എന്തിനെതിരെ? ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ. ഇനിയും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങളോട് പറയാം. ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മ ശരിയെങ്കിൽ 2005 തോന്നുന്നു, സ്വീഡനിൽ നിന്നും കുറച്ച് സഹോദരങ്ങൾ ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ ചർച്ചിൽ വന്നു. ഒരു ഈവനിങ്ങിൽ അവരുണ്ടായിരുന്നു.
ഞങ്ങളോടൊപ്പം അവർ കൂട്ടായ്മ ആചരിച്ചു. യവനക്കാരായിട്ടുള്ള സഹോദരങ്ങൾ, അപ്പോൾ അവരിൽ ചിലർ, ഞങ്ങൾ വൈകിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞാവുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അന്ന് 2005 എൻ്റെ ഓർമ്മ. അവർ പറഞ്ഞൊരു കാര്യം, പക്ഷേ അറിയാമോ, ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പോഴേ, എന്നിട്ട് അവരൊരു ഉദാഹരണം പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് റോമാലേഖന 1 നിന്നൊരു പാസ്റ്റർ പ്രസംഗിച്ചു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടേക്കുക സ്വീഡനിൽ. സ്വീഡൻ ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്, നമുക്കറിയാമല്ലോ, മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ചിന്ത. റോമാലേഖനം 1 നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടേക്കുക. റൈറ്റ് വയലേഷൻ, മനസ്സിലായി, ആരുടെ റൈറ്റ് ആണെന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ. റൈറ്റ് വയലേഷൻ, അവകാശ ലംഘനം നടത്തി. അത് യൂറോപ്പിൽ പല രാജ്യങ്ങളും അങ്ങനെ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക്, ദൈവവചനത്തിലെ പ്രമാണത്തിന് നേരെ വിപരീതമാകുന്ന ഒരു സ്പിരിറ്റ്, ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക, ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇതൊരുപക്ഷെ എല്ലായിടത്തും ആകും, എല്ലായിടത്തും ആകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച്, ഇതിൻ്റെ, ഈ ബാബിലോൺ ദ ഗ്രേറ്റിൻ്റെ, മഹദിയ ബാബിലോണിൻ്റെ രണ്ട് ഹോൾമാർക്സ്, അതിൻ്റെ രണ്ട്, അതിനെ, അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 17, 18 അധ്യായങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ പറഞ്ഞു, ആ ദുർനടപ്പിനോടുള്ള ആസക്തിയിലേക്ക്, വിഷയാസക്തിക്കുള്ളതാകുന്ന ആ വശീകരണം, ആ ഒരു സ്പിരിറ്റ്, അത് നമ്മൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കുക. അത് ഉപയോഗിച്ചേക്കുന്ന പദങ്ങൾ നിങ്ങൾ വായിച്ചു, അവളോട് വേശ്യാവൃത്തി ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് വായിക്കുന്നുണ്ട്, ആവർത്തിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആ ദുർനടപ്പിന് വേണ്ടിയുള്ള ഏറ്റവും അട്രാക്റ്റീവാണ്. ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് വിടുക, വൈറ്റ് വാഷ് ചെയ്ത് വിടുക. ഒരു കാലത്ത് ഞാൻ പ്രായമൊക്കെ ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാ, പേരും നാളും ഒന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പല പ്രിയപ്പെട്ടവർക്ക് ശിക്ഷണ നടപടികൾ കൊടുത്ത, എന്നാൽ ഇന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ കാര്യം എന്നാ, ഇന്ന് ആ സ്പിരിറ്റ് അകത്തോട്ട് കയറിയേക്കുക, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ എങ്ങും തൊടാതൊക്കെ അങ്ങ് പറഞ്ഞു പോകുക, മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നോക്കുക. ആ സ്പിരിറ്റ് എന്ത് ചെയ്തിരിക്കുക, ഇതേത് സ്പിരിറ്റാണെന്നറിയാവോ? ബാബിലോൺ ദ ഗ്രേറ്റിൻ്റെ സ്പിരിറ്റാണ്. അപ്പം ആ സെഡക്ഷൻ, സെഡക്റ്റീവ് പവർ, നമ്മൾ 17, 18 അധ്യായം മനസ്സിരുത്തി വായിച്ചാൽ ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത, ഐഹിക കാര്യങ്ങളോടുള്ളതാകുന്ന ആസക്തി, ആസക്തി അത് കൂടിക്കൊണ്ടിരിക്കുക. ആസക്തി കൂടുന്നതിൻ്റെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കരിക്കിനേത്തുകാരും ജോയ് ജോയ് ആലുക്കാസ്, ഓക്കെ, ഇവരൊക്കെ, ഇവരുടെയൊക്കെ മെയിൻ ടാർഗറ്റ് ആരാന്നറിയോ? നമ്മളാണ്. ഈ കാതയിലും കഴുത്തയിലും ഒന്നും ഇല്ലാത്ത നമ്മളാണ്. നിങ്ങൾ തിരുവല്ലയിലൊക്കെ പോയി നോക്കിയേ, പലയിടത്തും ഹോർഡിങ് ഇപ്പം കമ്മലും മാല ഇല്ലാത്തതാ, വലിയ പടം. കമ്മലും മാലയും ഇല്ലാത്ത പടമാണ് സാരിയൊക്കെ ഉടുപ്പിച്ച് അവിടെ നിർത്തിയേക്കുന്നേ.
സീ ഞാൻ പറഞ്ഞു വരുന്നത് അത് ഒരു ഭാഗം മാത്രമാണ്, ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈ ഐഹിക കാര്യങ്ങളോടുള്ളതാകുന്ന ആസക്തി പ്രിയമുള്ളവരെ, ഞാനിതാ പറഞ്ഞത്, നമുക്ക് മറ്റേത് പറഞ്ഞ് ഇതിൽ നിന്ന് തടി ഊരാൻ എളുപ്പമാണ്. ഏതാ അത്? മഹദിയാൻ ബാബിലോണാണ്. ആ അത് അവരുടെ കാര്യമാണ്. എന്നാൽ ഇത് ഞാൻ അതിൻ്റെ വാക്യങ്ങൾ ഇതുവരെ വായിച്ചില്ല, വരിക അങ്ങോട്ട്. ഇത് പറയുന്നത് നമുക്കിഷ്ടമല്ല. ഇതിൻ്റെ പിന്നിലുള്ള പിശാചിൻ്റെ താല്പര്യം അതുതന്നെയാണ്. അപ്പം ഞാനും സത്യത്തിൽ എന്നറിയോ, കുറച്ചുകൂടെ എളുപ്പമുള്ളൊക്കെ ഒരു വ്യാഖ്യാനമൊക്കെ പറഞ്ഞു പോകണമെന്നൊക്കെയാണ് ഞാൻ ആ ഓർത്തിരുന്നത്. പക്ഷെങ്കിൽ ഇത് പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെയല്ല ഇത് മനസ്സിലാകുന്നേ. എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സുഖമുള്ളൊരു വ്യാഖ്യാനം പറഞ്ഞു പോകാനൊന്നും എന്നെക്കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. ഇത് നിങ്ങൾ ബരോവയിലുള്ളവരെ പോലെ ഇത് സത്യമാണെങ്കിൽ എൻ്റെ തെച്ചാൽ മതി, അല്ലേ വേണ്ട? അഥവാ ഞാൻ തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതാ, നമുക്ക് ഒരുമിച്ച് പഠിക്കാമല്ലോ, അതിനും തെറ്റില്ലല്ലോ, കുഴപ്പമില്ല. ഞാൻ പറയുന്നതല്ല സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക, ചിലപ്പോൾ തെറ്റ് വന്നെന്ന് വരാം. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത് എവിടെ നിന്ന് നമ്മൾ തുടങ്ങിയത്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ദൈവം വീണ്ടെടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് ആരിൽ കൂടെ? ലോകത്തെ വീണ്ടെടുക്കുമോ? നിന്നിൽ ലോകത്തിലെ സകല ഭൂമിയിലെ സകല രാജ്യങ്ങളും ഭാഷകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ അവനെ വിളിച്ച് ഇതിനാദ്യം എന്ത് ചെയ്തു? പുറത്തേയും കൊണ്ടുവന്നു. ആ അതിനകത്ത് ഇട്ടേച്ചല്ല, അതിനകത്ത് വെച്ചവണ്ടല്ല കാര്യം ചെയ്യാൻ ദൈവം ആഗ്രഹിച്ചത്. കം ഔട്ട് ഓഫ് ദാറ്റ്. ഇപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ ഏകദേശം. അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഈ മഹദിയാം ബാബിലോണിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാബിലോൺ ദ ഗ്രേറ്റ്, ഒന്ന് ആ ദുർനടപ്പിനായിട്ടുള്ള ആസക്തി, അതിൻ്റെ വർദ്ധനവ്; രണ്ട് ഐഹികമാകുന്ന കാര്യങ്ങൾക്കുള്ള അമിതമാകുന്ന താല്പര്യം. അതിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അതിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടല്ലോ ഈ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ. അതാ ഈ വേദപുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നത് എനിക്ക് മടിയില്ല. എൻ്റെ പ്രിയരെ, അഹങ്കാരിയാകുന്ന ഒരുത്തന് അവൻ്റെ തലക്കനം കൂട്ടാൻ, ഇപ്പം എനിക്ക് സണ്ണിയാണ്, സണ്ണി ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര തലക്കനാണ്. നാളെ BMW ഇങ്ങോട്ട് കിട്ടിയാലോ, എന്നോ തലക്കനമായിരിക്കും. ഓ, പിന്നെ ഭയങ്കര തലക്കനല്ലേ. അപ്പം അഹങ്കാരിയാകുന്ന എൻ്റെ തലക്കനം കൂട്ടാൻ വേണ്ടി ദൈവം തരുന്നതാണോ അനുഗ്രഹം, അതോ അഹങ്കാരിയാകുന്ന എന്നെ താഴ്മയുള്ളവനാക്കുന്നതാണോ അനുഗ്രഹം? ഏതാ അനുഗ്രഹം നിങ്ങൾ പറ? മുൻകോപിയാകുന്ന എനിക്ക് കോപം കൂട്ടാനുള്ളത് ഇങ്ങോട്ട് തരുന്നതാണോ അനുഗ്രഹം, അതോ എൻ്റെ മുൻകോപമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ ആ സ്വരൂപത്തോട് ഒന്നുകൂടെ അനുരൂപപ്പെടുന്നതാണ്? ഏതാ അനുഗ്രഹം? ഏതാ അനുഗ്രഹം? നമ്മൾ കണ്ടല്ലോ വടിയും കൊണ്ട് അങ്ങോട്ട് പോയി, വലിയ കൂട്ടമായിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഒരുത്തൻ പറയുന്നത് എന്നാ? അനുഗ്രഹിച്ചല്ലാതെ. അപ്പം അവൻ്റെ ദൃഷ്ടിയിൽ അതൊന്നും എന്തല്ല. ഉടനെ കർത്താവ് ചോദിക്കുന്ന, അല്ലെ ദൂതൻ ചോദിക്കുന്ന എന്നാ, നിൻ്റെ പേരെന്നാ? ആ പറഞ്ഞു, ഉബായി ആണ്, ഉബായി, യാക്കോബ. ഉടനെ പറഞ്ഞു, ഇനി മുതൽ നീ എന്താ? ഇസ്രായേൽ, നീ ദൈവത്തിൻ്റെ പ്രഭു സ്നേഹിതൻ. നോക്കിയേ, ഉപായിയായവൻ്റെ സ്വഭാവം മാറ്റി അവനെ ദൈവത്തിൻ്റെ സ്നേഹിതനാക്കുന്നതാണ് പഴയ നിയമത്തിൽ പോലും അനുഗ്രഹം, പിന്നെ അല്ലേ പുതിയ നിയമത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? മറന്നു പോകരുത്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കയറട്ടെ. അനുഗ്രഹം എന്താന്നൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയട്ടെ. നമ്മൾ കണ്ടു എഫേസ്യരിലെ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശു ക്രിസ്തു യേശുവിൽ നമ്മളെ
അനുഗ്രഹിച്ച്. പിന്നെ പറയുന്നുണ്ട് എന്താ അനുഗ്രഹം എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും മറന്നു പോകരുത്, ഈ വചനത്തിന് വളരെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ദൈവം ആ റെസ്റ്റോറേഷൻ തുടങ്ങുന്നത് ഇതിൽ നിന്ന്, ബാബിലോണിയിൽ നിന്ന് ഒരുത്തനെ വിളിച്ചിറക്കിക്കൊണ്ടാണ് റെസ്റ്റോറേഷൻ തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം ഈ ബാബിലോണിനെ ഉന്മൂലനം വരുത്തിക്കൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഈ നമ്മളോട്ട് താഴോട്ട് വായിക്കുമ്പം മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ, വിലയേറിയ മുത്ത് എന്ന് വേണ്ട ഇവയുടെയൊക്കെ വ്യാപാരം ഇതിനകത്ത് നടക്കുകയായിരുന്നു. ഇനി ഈ ചരക്കൊന്നും ആരും ചരക്ക് വാങ്ങാൻ ആളില്ല. കാരണം എന്താ? ഡിസ്ട്രക്ഷൻ, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ. അങ്ങനെ ഒരു കാലഘട്ടം വരികയാണ്. ഏത്? ഈ പറഞ്ഞതെല്ലാം എന്ത് ചെയ്യുകയാണ്? പ്രിയമുള്ളവരെ, ഇതൊക്കെ നശിക്കുകയല്ല എന്നാണോ ചിന്ത? പുസ്തകം വായിച്ച് നോക്കിയാൽ ഇതൊക്കെ നശിക്കുമെന്നാ. കാരണം ഈ കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ ഉപദേശിച്ചു. ആ ക്രൂശീകരണത്തിൻ്റെ ആ തല്ലേ ആഴ്ചയിൽ, ആ ദിവസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ യുവർ ഹൗസ് വിൽ ബി ഡിസൊലേറ്റ്. യഹൂദനോട് പറഞ്ഞു, നിൻ്റെ വീട് നാനാവിധമാകും, ശൂന്യാവസ്ഥയിലേക്ക് പോകും എന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിലേക്ക് വന്നോടനെ പറഞ്ഞു, കർത്താവേ നോക്കി എന്നെ പണിയായത്, എന്നൊക്കല്ല. ശ്രദ്ധിക്കണം, മത്തായി 23 പറഞ്ഞത് കർത്താവ് എന്താ? ഇത് ഡിസൊലേഷൻ വരാൻ പോകാന്ന് പറഞ്ഞു. ഡിസൊലേഷൻ വരാൻ പോകാന്ന് പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ യെരുശലേം ദൈവാലയത്തിൻ്റെ പണിയൊക്കെ കാണുന്നത്. അത് കണ്ടോണ്ട് ശിഷ്യന്മാർ, ഡിസൊലേഷൻ വരാം, പക്ഷേ ഇത് നോക്കിക്കേ, ഇതെന്നൊക്കല്ല. കർത്താവിൻ്റെ സമയമായപ്പോൾ, അതായത് യഹൂദ ശിഷ്യന്മാർ ഈ കാര്യം ചോദിക്കുമ്പോൾ, ഏകദേശം 50 വർഷങ്ങളായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് നോക്കണം. അതുകൊണ്ടാണല്ലോ യഹൂദന്മാർ പറയുന്നത്, ഈ മന്ദിരം ഞാൻ പൊളിച്ച് വെച്ച് 3 ദിവസം കൊണ്ട് പണിയെന്ന് പറഞ്ഞപ്പോൾ അവരെന്നാ പറഞ്ഞേ, ആഹാ, ഇത്ര നാളായി ഇത് പണിതുകൊണ്ടിരിക്കുക, നീ ഇത് 3 ദിവസം കൊണ്ട് ഇടിച്ച് പൊളിച്ച് വെച്ച് പണിയെന്നാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അവരങ്ങ് ചൂടായി. പക്ഷെങ്കിൽ അത് സത്യത്തിൽ നമ്മൾ ആ ചരിത്രവും പിന്നീട്, അതായത് ഏകദേശം 60 ആയപ്പോഴാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, ഏകദേശം ഓൾ ടുഗദർ, ഇത്രയും ചിന്തിച്ചാൽ ഏകദേശം ഓൾ മൊത്തത്തിൽ ഏകദേശം 70 വർഷങ്ങളെടുത്തു യെരുശലേം ദൈവാലയം അതിൻ്റെ പൂർണ്ണ മഹത്വത്തോടെ പണിത് തീർക്കാൻ. കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം 70 വർഷം കൊണ്ടാണ്. പക്ഷെങ്കിൽ ഈ പണി, ഈ വലിയ കല്ലും ഈ വലിയ മഹത്താകുന്ന പണി ചൂണ്ടിക്കാണിച്ചേച്ച് ശിഷ്യന്മാർ പറഞ്ഞു, ഇതാണോ ഡിസൊലേഷൻ വരുമെന്ന് നീ പറയുന്നേ. അതിനു മുമ്പ് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് നോക്കണം, എനിക്ക് റെഫറൻസ് എടുത്ത് വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. മത്തായി 23 അത് കാണുന്നേ, ഇതാണോ ഡിസൊലേഷൻ വരും, നിൻ്റെ ഭവനം ശൂന്യമാകുന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇതാണോ നീ ശൂന്യമാകുമെന്ന് പറയുന്നത്, ഇത് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നോക്കി എന്നോ കല്ല, എന്നോ പണിയാണ്. ഉടനെ കർത്താവ് പറഞ്ഞ വാക്ക് എന്നാണെന്നറിയോ? ഇത് കല്ലിന്മേൽ. ശിഷ്യന്മാർക്ക് എന്നോ തോന്നിക്കാണും. ഒന്ന് ശ്രദ്ധിക്കട്ടെ, നമ്മൾ അങ്ങോട്ടൊന്ന് കയറി എന്നോ തോന്നിക്കാണും. അതിനുള്ള വല്ല സാധ്യത അവിടെ അന്നുണ്ടോ? ഇല്ല, ഇല്ല. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ അതെന്ത് ചെയ്തു? സംഭവിച്ചു. കല്ലിന്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 വർഷങ്ങൾ കൊണ്ട് പണിതത്, 70 വർഷങ്ങൾ കൊണ്ട് പണിതത് കല്ലിന്മേൽ കല്ല് ശിക്ഷിക്കാതെ വീണെങ്കിൽ ഏത് പണിയാ ലോകത്തിൽ നിലനിൽക്കുന്നത്? ഏതേലും നിൽക്കുമോ? നിൽക്കുകയില്ല. നമ്മൾ എന്തിക്കും നിൽക്കുമെന്ന്? നിൽക്കുകയില്ല, ഒരു പണി നിൽക്കുകയില്ല. ഇതെല്ലാം എന്ത് ചെയ്യുമെന്നറിയോ? ഇടിഞ്ഞു പോകും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഇതിലൊന്നും നമ്മുടെ മനസ്സ് ചാഞ്ഞു പോകരുത്.
ദൈവമക്കൾക്കെതിരെയുള്ള പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മളെ വശീകരിച്ച് ഇതിനകത്താക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഒരു വേദഭാഗം വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 4-ാം വാക്യം. ആ എൻ്റെ ജനമേ, ആ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, ഇത്രയും പറഞ്ഞത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. എൻ്റെ ജനമേ, അവളുടെ പാപങ്ങളിൽ പങ്കാളികളാകാതെയും അവളുടെ ബാധകളിൽ, ഒന്ന് ശ്രദ്ധിക്കണേ, അവളുടെ പാപങ്ങളിൽ പങ്കാളികളായിട്ട് ബാധകളിൽ ഓഹരിയിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് ആരും ചിന്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും കൂടെ നടക്കുകയില്ല. പാപങ്ങളിൽ പങ്കാളിയായാൽ എന്ത് ചെയ്യും? വായിച്ചോ, ബാധകളിൽ ഓഹരിക്കാരാകും. നമ്മുടെ ഉള്ളിലൊന്ന് പറ, ഈ മഹതിയാം ബാബിലോണിൻ്റെ പാപങ്ങളിൽ നമ്മൾ പങ്കാളികളായാൽ ബാധകളിൽ ഓഹരിക്കാരാകും. മറന്നുപോകരുത്, മറന്നുപോകരുത്. അതുകൊണ്ട് എൻ്റെ ജനമേ, അവരുടെ പാപങ്ങളിൽ ആകാതെയും ബാധകളിൽ ഓഹരിക്കാരാകാതെയും അവളെ വിട്ടുപോരുവീൻ. കം ഔട്ട് ഓഫ് ഹെർ. നമ്മളങ്ങ് പറഞ്ഞു പോകരുത്, ഇത് അന്ന് സംഭവിക്കാനുള്ളൊരു കാര്യമാണ്. അന്ന് സംഭവിക്കും അക്ഷരീകമായിട്ട്. അന്ന് ആരവിടെ ഉണ്ടോ അവരോട് ദൈവം പറയും. പക്ഷെങ്കിൽ നമ്മൾ കണ്ടല്ലോ, ഈ സ്പിരിറ്റ് എവിടെ തുടങ്ങിയതാ? ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയതാ. ഇത് ഇന്നും വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. പൗലോസ് പറഞ്ഞത് അധർമ്മത്തിൻ്റെ മർമ്മ ഇപ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട്? എന്നാ വ്യാപരിക്കുന്നത്? 1-ാം നൂറ്റാണ്ടി. 1-ാം നൂറ്റാണ്ടിൽ തെസലോനിക്കയിൽ ലേഖനം എഴുതിയപ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പം ഇന്നെന്തോ ഉണ്ടായിരിക്കും. മറന്നുപോകരുത്, മഹതിയാം ബാബിലോണിൻ്റെ പ്രധാനപ്പെട്ട സെഡക്ഷൻ, വശീകരണം അതിനകത്താകപ്പെട്ടു പോകരുത്. ഇത് നമ്മൾ റെഫ്യൂസ് ചെയ്യണം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ആ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. പിന്നീട് നമുക്ക് ദൈവം അനുവദിച്ചാൽ കൂടുതലായിട്ട് വിശദമായിട്ട് ചിന്തിക്കാം. എന്നാൽ ഈ പറഞ്ഞ കാര്യം നമുക്കങ്ങ് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവളുടെ മേലുള്ള ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ദൈവത്തിൻ്റെ, വാട്ട് എവർ ഈസ് ഒപ്പോസിങ് ഗോഡ്, ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിക്കും ഉദ്ദേശത്തിനുമെതിരെയുള്ള മാനുഷികമാകുന്ന ഈ സകല ഐക്യവും അതിൻ്റെ പിന്നിലുള്ളതാകുന്ന പൈശാചികമാകുന്ന, നമ്മൾ കണ്ടല്ലോ മൃഗമാണ് അവളെ ചുമക്കുന്നത്, പിശാചാണ് അതിൻ്റെ പുറകിലുള്ളത്, അവൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്, മെറ്റീരിയലിസവും പിന്നെ ദുർനടപ്പുമാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇതൊരു ഭയങ്കര വശീകരണമാണെന്ന് നമ്മൾ കണ്ടു. എന്നിട്ട് ഇവിടെ നമ്മൾ കാണുന്നതാകുന്നൊരു വിഷയം, അവളുടെ പാപങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പങ്കാളികളാകരുത്. കം ഔട്ട് ഓഫ് ഹെർ. ഇത് ആവർത്തിച്ച് ദൈവവചനം നമുക്ക് പ്രബോധനം തരുന്നതാണ്. അത് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അതിനു മുൻപ് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് ഓടിച്ചങ്ങ് പറഞ്ഞ് ഞാനങ്ങ് പോകുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ അനേക കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പലരുടെ പതനത്തിന് കാരണമായി തീർന്നത് ഈ ബാബിലോണാണ്. ഉദാഹരണത്തിന് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7:21 പെട്ടെന്ന് വായിച്ചേ. യോശുവ 7:21. ആ സഹോദരിമാർക്കും വായിക്കാം, കുഴപ്പമില്ല. വായിച്ചോ വായിച്ചോ. ആ ആരെക്കുറിച്ചായി പറയുന്നതെന്നറിയോ?
ആഖാനെ കുറിച്ച്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും ആ വെള്ളിയും ആ കണ്ടു മോഹിച്ചു. മറന്നു പോകരുത്, ഞാൻ കണ്ടു മോഹിച്ചു, പിന്നെന്തോ ചെയ്തു എടുത്തു. കണ്ടു മോഹിച്ചു എടുത്തു, എടുക്കുന്നതോടെ വരുന്നതാ. പക്ഷേ ആദ്യം എന്താ, ആദ്യം കണ്ടു, അപ്പോൾ കണ്ടപ്പോൾ ഇച്ചിരി താല്പര്യം തോന്നി. നോക്കി ആ ബാബിലോണി അങ്കി കണ്ടപ്പോൾ ഇച്ചിരി താല്പര്യം തോന്നി. അപ്പോൾ താല്പര്യം തോന്നിയപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, ഇച്ചിരി കൂടെ ഒന്ന് അടുത്തോട്ട് ചെന്നു. അട്രാക്ഷനും കൂടി നോക്കിയേ, സെഡക്ഷൻ സെഡക്ഷൻ വശീകരണം, ഇങ്ങനെ ആ വശീകരിക്കപ്പെട്ടു പോന്നേ. അട്രാക്ഷൻ കൂടി അട്രാക്ഷൻ കൂടി, ഒടുവിൽ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ എടുക്കാതെ പോരാൻ പറ്റി. പിന്നെ നമ്മൾ വിട്ടാലും അത് വിടാത്തതാകുന്നൊരു ഒരു ഒരു അട്രാക്ഷൻ അങ്ങുണ്ടായി. മനസ്സിലാകുന്നേ, എന്തോ സംഭവിച്ചു അറിയാമല്ലോ. അപ്പോൾ പാപങ്ങളിൽ ഓഹരിക്കാരായ എന്തോ പറ്റും, ശിക്ഷാവിധിയിൽ. പാപങ്ങളിൽ പങ്കുകാരായാൽ ശിക്ഷാവിധിയിലും എന്താകും, പങ്കിടും. ഈക്വലാ, പാർട്ട്ണർഷിപ്പ്. കർത്താവിൻ്റെ കൂടെ അങ്ങനെ അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ എന്തു പറ്റും, ആ കർത്താവിൻ്റെ കൂടെ അങ്ങനെ. ബാബിലോണിയ മതത്തിൻ്റെ കൂടെ അങ്ങനെ, ഇതിൻ്റെ കൂടെ ഓഹരിക്കാരായാൽ ശിക്ഷാവിധിയിലും ഓഹരിക്കും. കർത്താവിൻ്റെ കൂടെ ഇപ്പൊ കഷ്ടം അനുഭവിച്ചാൽ തേജസ്സിലും എന്ത് ചെയ്യും, പങ്കിടും പങ്കിടും. മറന്നു പോകരുത്, മറന്നു പോകരുത്. അപ്പൊ ആ രണ്ട് ഒപ്പോസിംഗ് ആയിട്ടുള്ള ആ രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ എഹസ്കിയൽ എന്ന് എസക്കിയ രാജാവ് എന്ന് പറയുന്ന ഒരുവിനെ കുറിച്ച്, രണ്ട് രാജാക്കന്മാർ, ഒന്ന് രാജാക്കന്മാരാണെന്ന് തോന്നുന്നു, 20-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു. എനിവേ എടുത്ത് വായിക്കേണ്ട, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. രണ്ട് രാജാക്കന്മാർ 20-ാം അധ്യായം 12 മുതൽ. ആദ്യം രോഗം വന്നു, അതുപോലെ അശൂർ രാജാവ് വന്ന് ചുറ്റും വാടകോരിയെല്ലാം ചെയ്തപ്പോൾ അയ്യോ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അതിലൊക്കെ ജയിച്ചു. ഒരു ഒരു അമ്പ് പോലും എയ്യാതെ ഇവരെല്ലാം എന്ത് ചെയ്തു, അശൂർ പാളയത്തിലുള്ളവരെ ദൂതൻ ഇറങ്ങിയിട്ട് എത്ര പേരെയാകുന്നേ, ആ ഓക്കെ നമുക്കറിയാം. ദൈവം അതെല്ലാം ചെയ്തു, അതിലൊക്കെ ഭയങ്കര വിജയമായി. പക്ഷേങ്കിൽ പിന്നീട് വേറൊരു സംഭവം ഉണ്ടായി. ബാബിലോണിൽ നിന്ന് കുറേ പേര് വന്നപ്പം എല്ലാം അങ്ങ് കാണിച്ചു കൊടുത്തു. ഉടനെ പ്രവാചകം വന്ന് പറഞ്ഞ എന്നറിയോ, ഈ എന്നാ ചെയ്തത് നോക്കണം. നോക്കിയേ, സെഡക്ഷൻ. ശത്രു വലിയ വലിയ കുതിരയും പിന്നെ രഥവും കൊണ്ടൊക്കെ വന്നപ്പം അതിനെ ജയിച്ചു, ദൈവത്തിൽ ആശ്രയിച്ച്. പക്ഷെങ്കിൽ ശത്രു ഉപായരൂപേണ വന്നപ്പോൾ എന്ത് ചെയ്തു, വീണുപോയി. ബാബിലോണിൻ്റെ അട്രാക്ഷൻ അത്ര, കേട്ടോ, മറന്നു പോകരുത്, കേട്ടോ, മറന്നു പോകരുത്, മറന്നു പോകരുത്. നമ്മൾ പലതും സ്റ്റിയർ ക്ലിയർ ചെയ്യും, എന്നാൽ നമ്മുടെ പ്രാണനെ നശിപ്പിച്ച് കളയുന്ന പുഴുക്കുത്തുള്ള ചിലത്, അപകടകാരിയാകുന്ന ചിലത് ഉണ്ട്. അതിനെതിരെ ദൈവജനം ജാഗരൂകരാണ്. ഒരു വാക്യം വായിച്ചേ, ഒത്തിരി വാക്യം വായിക്കണമെന്ന് എനിക്കുണ്ട്, എങ്കിലും ചില വാക്യങ്ങളൊന്ന് പറഞ്ഞങ്ങ് പോട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യം, 1 പത്രോസ് 2:11, 1 പീറ്റർ 2:11. ആ നിങ്ങളാരാ പ്രിയമുള്ളവരെ, നിങ്ങളാരാ പ്രവാസികളും. ആ ഇവിടെ നമുക്ക് നിലനിൽക്കുന്നൊന്നുമില്ല, നിങ്ങൾ പരദേശികളാ, പ്രവാസികളാണ്. ആയ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. ശ്രദ്ധിക്കണം ആ പദപ്രയോഗം, പൗലോസ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നേ. എന്തിനോടാ പോരാടുന്നേ, ആത്മാവിനോടാ പോരാടുന്നേ. ഇവൻ വന്ന് പോരാടുന്ന എന്തിനു വേണ്ടിയിട്ടാ, ചുമ്മാ ഒരു ഫ്രണ്ട്ലി മാച്ചാണോ അത്, എന്തിനാ പോരാടുന്ന, എന്തിനാ പോരാടുന്ന, നമ്മളെ കൊല്ലാന്നാ അന്നോ അല്ലയോ പോരാടുന്ന, കൊല്ലാനാ, കൊല്ലാൻ വേണ്ടിയാ, തകർത്ത് കളയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ആത്മാവിനോട് പോരാടുന്ന വിട്ടകലണം.
നമ്മൾ ചിന്തിക്ക ശ്രദ്ധി എൻ്റെ പ്രിയരെ, നിസ്സാരമായി കരുതരുത്. നമ്മുടെ ആത്മാവിനോടാണ് ഇത് പോരാടുന്നത്. നമ്മളിതിനെ നിസ്സാരവൽക്കരിക്കരുത്. നമ്മളിത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോകരുത്. അതൊക്കെ ഒരു വിഷയങ്ങളല്ലെന്ന് പറഞ്ഞു പോകരുത്. ഈ അട്രാക്ഷൻസ്, ഈ വശീകരണ ആകർഷകത്വം നമ്മുടെ ആത്മാവിനോടാണ് പോരാടുന്നത്. അത് അവസാനം എവിടെ പറ്റും? എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിന്. കാരണം അങ്ങനെ എത്രയോ പേര് ഉണ്ട്. പൗലോസിൻ്റെ ഒപ്പം ഉത്സാഹത്തോടെ പൗലോസിൻ്റെ സഞ്ചിയൊക്കെ എടുത്ത് പുറകെ കൂടി കൂട്ടായ്മയിലൊക്കെ ഭയങ്കര പരസ്യമൊക്കെ നടത്താനൊക്കെ ഭയങ്കര ഉത്സാഹത്തോടെ വന്ന ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയോ? ദേമാസ്. കൊലോസിലേനൊക്കെ എഴുതുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ദേമാസിനെ കുറിച്ചൊക്കെ ഹൈ പ്രൈസാണ് പൗലോസ് പറയുന്നത്. പക്ഷേ അല്ലേ, തിമത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ എന്നാന്നറിയേ? ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. നോക്കിക്കേ, ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. അതേസമയം കിരീടം വെച്ചേക്കുന്ന ആരാ? ആർക്ക് വേണ്ടിയിട്ടാ? കർത്താവിൻ്റെ പ്രത്യക്ഷതയെ പ്രിയം വെക്കുന്ന, സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന. ഈ ലോകത്തെ സ്നേഹിക്കുക, കർത്താവിനെ സ്നേഹിക്കുക. എവിടാണ് ഈ ബാബിലോൺ, ഈ ബാബിലോൺ ദ ഗ്രേറ്റ് നമ്മളെ വശീകരിക്കാൻ വരുന്നത്? നമ്മളെ വശീകരിക്കാൻ വരുന്നത് ഇവിടെയാ. എയ്തർ നമ്മൾ കർത്താവിനെ സ്നേഹിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലോകത്തെ സ്നേഹിക്കും. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും സേവിപ്പാൻ കഴിയുകയില്ലെന്നാ യേശു പറഞ്ഞു. കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ നോ, കഴിയുകയില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ബാബിലോണിയ അങ്കിക്ക് ഓടുള്ള പ്രേമം തോന്നുന്ന പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇല്ലേ? അതിനോട് പ്രേമം, ഇത് ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും സക്സസ്ഫുള്ളായ പലരുടെ സക്സസ് സ്റ്റോറീസൊക്കെ കേട്ട്, ഈ അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ചൊക്കെ കേട്ട്, ഈ അനുഗ്രഹം ഉണ്ടാക്കാനുള്ള റാറ്റ് റേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെങ്കിൽ മറന്നു പോകരുത്, ആത്മാക്കളുടെ നഷ്ടം ഉണ്ടാകും. ഒരു മനുഷ്യൻ മുഴുവൻ ലോകവും നേടിയിട്ട് എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന്. അതുകൊണ്ട് ദൈവം എന്നാ പറയുന്നേ? എൻ്റെ ജനമേ വിട്ടുപോരുവീൻ. Come out of her. ഇതാ അബ്രഹാമിൻ്റെ കാര്യത്തിൽ ദൈവം ചെയ്തത്. കം ഔട്ട് ഓഫ് കൽദയരുടെ ഊരിൽ നിന്ന് എന്ത് ചെയ്യുക? വിട്ടുപോരുക. കം ഔട്ട് ഓഫ് ദാറ്റ്. ലോത്തിനെ ദൂതന്മാർ വന്ന് കൈക്ക് പിടിച്ചേച്ച് എന്താ പറയുന്നത്? കം ഔട്ട് ഓഫ് ഇറ്റ്. തീയും ഗന്ധവും വീഴാൻ പോകുക. നിന്റെ മേലൂടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുന്നത്. പോരാ മനസ്സില്ലാഞ്ഞിട്ട് എന്ത് ചെയ്തു? വലിച്ചഴച്ചുകൊണ്ട് വന്നു. നോക്കിയേ പ്രിയമുള്ളവരെ, ബാബിലോൺ ദ ഗ്രേറ്റ്, മഹതിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? മറന്നു പോകരുത്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ സമയം തീരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് വേദഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. അതുകൊണ്ടല്ലേ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യരിൽ 6-ാം അധ്യായത്തിൽ, വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തൊടരുത്. കം ഔട്ട് ഓഫ് ഹർ എന്നിട്ട് പറയുകയാണ്, ബലിയാലിനും ദൈവത്തിനും അല്ലേ, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്താണ് ചർച്ച? വെളിച്ചത്തിനും ഇരുളിനും വല്ല ചർച്ചയുണ്ടോ? ഇല്ല. കം ഔട്ട് ഓഫ് ദാറ്റ്. ഇവിടെ ദൈവം ഈ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന മെസ്സേജ് എന്താ? കം ഔട്ട് ഓഫ് ബാബിലോൺ. ബാബിലോണിൻ്റെ അതിൽ നിന്ന് എന്ത് ചെയ്യുക? പുറത്തു വരിക. എൻ്റെ ജനമേ, അവളുടെ പാപങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓഹരിക്കാരാകരുത്. ആയിക്കഴിഞ്ഞാൽ അവളുടെ ശിക്ഷാവിധിയും നമ്മുടെ മേലും വീഴും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ലോകത്തിൽ നിന്ന് വിളിച്ചേക്കുകയാണ്. അതുകൊണ്ട് ലോകം നമ്മളെ പകച്ചാലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നേരെ മറിച്ച് ലോകം നമ്മളെ പകയ്ക്കുന്നില്ലെങ്കിലാണ്
നമുക്ക് കൺസേൺ, എൻ്റെ കൺസേൺ അതാ. ഒരു കാലത്ത് ഞങ്ങളവിടെ വീട്ടിൽ പാട്ട് പാടുമ്പോൾ അപ്പുറത്ത് പാട്ടകം കൊട്ടി കളിയാക്കി പാടാൻ തുടങ്ങും. ഇന്നില്ല, ഇന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ അവിടുത്തെ ശിവദേശൻ നായരുമൊക്കെ ഞങ്ങളുടെ സ്റ്റേജ് വന്നിരിക്കും. ഇരിക്കുമെന്നേ, ശിവദാസൻ നായരും പിള്ളേച്ചനും ഒക്കെ ഞങ്ങളുടെ അവിടെ വന്നിരിക്കും. ഐ എം സോ കൺസേൺഡ് അബൌട്ട് ദാറ്റ്. വില്യം ബൂത്ത് ഒരിക്കൽ പറഞ്ഞു, സാൽവേഷൻ ആർമി ഇവിടെ സ്ഥാപകനായിരുന്നു വില്യം ബൂത്ത്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃദ്ധൻ. പണ്ടൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ തിരുക്കോണിയിൽ നിന്ന് പരസ്യവും നടത്തുമ്പോൾ കല്ല് വലിച്ച് ആൾക്കാർ ഞങ്ങളെ എറിയായിരുന്നു. ഇന്ന് ഞങ്ങളെ വില്യം ബൂത്തല്ല, അലിസ്റ്റർ സ്മിത്ത്, വില്യം ബൂത്തിന് ശേഷം വന്നയാൾ, പണ്ടൊക്കെ ഞങ്ങളെ കല്ല് വലിച്ചെറിയുമായിരുന്നു. പീപ്പിൾ യൂസ് ടു ത്രോ ബ്രിക്സ് അറ്റ് അസ്. ഇന്ന് ദേ ത്രോ ബൊക്കേസ് അറ്റ് അസ്. ഇന്ന് പൂച്ചണ്ടായെറിയുന്നേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ തിങ്ക് ദ ബൊക്കേസ് ആർ ഫാർ മോർ ഡേഞ്ചറസ് ദാൻ ബ്രിക്സ്. പൂച്ചണ്ട് ബൊക്കയേക്കാൾ, പൂച്ചണ്ട് കല്ലിനേക്കാളും അപകടം. കല്ല് കൊണ്ടാൽ കുടി വന്നാൽ കല്ലേറ് കൊണ്ട് മരിക്കുന്നേ ഉള്ളായിരുന്നു. പൂച്ചണ്ട അപകടം, പൂച്ചണ്ട അപകടമാണ്. മറന്നു പോകരുത്, ബാബിലോണിൻ്റെ സ്പിരിറ്റ് അതാ, വശീകരണമാണത്, ആകർഷകത്വമാണത്. പക്ഷേ അപകടമാണ്, ഇതിൽ പങ്കുകാരാകരുത്. ദൈവം വെളിപ്പാട് പുസ്തകം പരിശയിൽ ഒന്നും ഓർത്തില്ലെങ്കിലും ഇത് മറക്കരുത്. കാരണം നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിൻ്റെ കാന്ത തന്നെത്താൻ എന്ത് ചെയ്യുക, ഒരുക്കുക. ഇവിടെ ധൂമവസ്ത്രം ധരിച്ച്, പൊന്നും വെള്ളി എല്ലാം ധരിച്ച് വളരെ അത്യാകർഷമാണെങ്കിൽ കാന്തയെക്കുറിച്ച് എന്നാ പറയുന്നേ, വെണ്മ ധരിച്ച് നോക്കിയേ, ആ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഒന്ന് നോക്കി. അതുകൊണ്ടാണ് കെ വി സേമൻ സാർ ഒരിക്കൽ പാടി, കനകവും മുത്തുരത്നം ഇവയണീകില്ലെങ്കിലും സുമുഖിയാമീവൾ കണ്ഠം ബഹുരമണീയമാം. അമ്പ യെരൂശലേം അംബരിൻ കാഴ്ചയിൽ അംബരെ വരുന്ന നാൾ എന്തു മനോഹരം. ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. മീതയുള്ള എരിശിലേമ നമ്മുടെ അമ്മ കേട്ടോ, അവൾ ശുഭ്രയും തേജസ്സോടുകൂടി റേഡിയൻ ചർച്ചായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ എന്നെയും കാണുമോ ആ കൂട്ടത്തിൽ. നമുക്കതിനു വേണ്ടി വരുന്നാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. മറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. സഹോദരന്മാരിലൊരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും.